നരേന്ദ്രമോദിയും ബി ജെ പിയും ഇന്ത്യയെ വിറ്റുതുളയ്ക്കുന്നുവെന്ന് എ ഐ സി സി സെക്രട്ടറി വിശ്വനാഥ പെരുമാൾ. രാജ്യത്തിന്റെ പൊതുസമ്പത്തും പൊതുമേഖലാ സ്ഥാപനങ്ങളും കേന്ദ്ര സർക്കാർ അദാനിക്ക് മുന്നിൽ അടിയറ വെച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അദാനി വിഷയത്തിൽ കോൺഗ്രസ് നടത്തുന്ന രാജ്യവ്യാപക പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് തൃശൂർ കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ഗൗതം അദാനി ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ മുന്നിലെത്തിയതെന്നും സ്വന്തം സർക്കാരിനെ തന്നെ മോദി അദാനിയുടെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ചിരിക്കുന്നത് ഗൗരവത്തോടെ കാണണമെന്നും വിശ്വനാഥ പെരുമാൾ പറഞ്ഞു. കോൺഗ്രസ് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഇന്ത്യയുടെ സമ്പത്ത് കവരാൻ ആരെയും കോൺഗ്രസ് അനുവദിക്കുകയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ പരിപാടി നടക്കുന്നത് എന്ന് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായിരുന്നു. കെ പി സി സി അംഗങ്ങളായ ജോസഫ് ചാലിശ്ശേരി, ടി വി ചന്ദ്രമോഹൻ, കെ വി ശശികുമാർ, കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ, കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് വി കേശവൻ, ഡി സി സി ഭാരവാഹികളായ കെ സി ബാബു, സി ഐ ഇട്ടിമാത്തു, വി കെ രഘുസ്വാമി തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കുന്നംകുളം ശാഖയിലേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കുന്നംകുളം മുനിസിപ്പൽ ഓഫീസ് പരിസരത്തു നിന്നാരംഭിച്ച പ്രകടനത്തിൽ എ ഐ സി സി സെക്രട്ടറി വിശ്വനാഥ പെരുമാൾ അടക്കം നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് പങ്കെടുത്തത്. എൻ ലൈറ്റ് ന്യൂസ്, കുന്നംകുളം. മലായ ഗോൾഡൻ ഡയമണ്ട്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.